തൃശൂർ പൂരത്തിനിടയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സേവാഭാരതിയുടെ ആംബുലൻസിൽ യാത്ര ചെയ്തത് പൂരം നടത്തുന്നതിന് വേണ്ടിയാണെന്ന് ബി ജെ പി തൃശൂർ ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ്കുമാർ ജനം ടി വിയോട് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ ഏത് അന്വേഷണത്തെയും പാർട്ടി നേരിടുമെന്നും അനീഷ്കുമാർ വ്യക്തമാക്കി. വേണ്ടിവന്നാൽ സുരേഷ് ഗോപിയെ ഹെലികോപ്റ്ററിലും കൊണ്ടുവരുമെന്ന് അനീഷ്കുമാർ പറഞ്ഞു. സുരേഷ് ഗോപി പൂരസമയത്ത് ആംബുലൻസിൽ സഞ്ചരിച്ചതിൽ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചതിനെ തുടർന്നായിരുന്നു അനീഷ്കുമാറിന്റെ പ്രതികരണം. ബി ജെ പി തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ്കുമാറാണ് ഇപ്പോൾ നമ്മളോടുകൂടി ചേരുന്നത്. ഈ സുരേഷ് ഗോപി ആംബുലൻസിൽ യാത്ര ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ബി ജെ പിയുടെ ഏകാഗ്ര നിലപാട് ഇതിൽ? ഈ തൃശൂർ പൂര ദിവസം ഇടതുപക്ഷത്തിൻ്റെ ഗൂഢാലോചനയുടെ ഫലമായിട്ട് തൃശൂർ പൂരം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരു 11:30 മടത്തിൽ വരവിൻ്റെ സമയത്താണ് പോലീസ് അനധികൃതമായിട്ട് ഇടപെടലും ലാത്തി ചാർജ് നടത്തലും. അതിനെ തുടർന്ന് പൂരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ തിരുവമ്പാടി പൂരം ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അപ്പോൾ ആ സമയത്ത് ഈ പൂരം ഒരു കാരണവശാലും മുടങ്ങരുത്, അത് നടത്തിക്കണം എന്നുള്ളൊരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അതിൽ ഇടപെട്ട് സംസാരിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സുരേഷ് ഗോപി അവിടെ കൊണ്ടുവരണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. കാരണം ഇടതുപക്ഷത്തിൻ്റെ ആവശ്യം പൂരം കലക്കുക എന്നുള്ളതാണ്. കാരണം അവർ ക്ഷേത്ര ആചാരങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെ അലങ്കോലമാക്കാം എന്നതിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഈ വർഷം മാത്രമല്ല, തൃശ്ശൂർ പൂരം വർഷങ്ങളായിട്ട് അലങ്കോലമാക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമമുണ്ട്. അത് ഈ വർഷം മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൂരം നടത്തണം എന്നുള്ളൊരു ശക്തമായിട്ടുള്ള തീരുമാനം ഞങ്ങൾ എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപി അവിടെ കൊണ്ടുവരണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ നടുവേദന മൂലം പ്രചരണം പോലും ക്യാൻസൽ ചെയ്തിരിക്കുന്നൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയെ ആ സ്ഥലത്ത് കൊണ്ടുവരാൻ ആംബുലൻസ് അല്ലാതെ മറ്റൊരു മാർഗമില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തെ വയ്യാത്ത അദ്ദേഹത്തിൻ്റെ അവസ്ഥയിലും അദ്ദേഹത്തെ ഞങ്ങൾ അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അന്ന് അത് കണ്ടു നിന്ന ആളുകൾ അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോഴും പരിശോധിച്ചാൽ അറിയാം, സുരേഷ് ഗോപിക്ക് നടക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ ഞങ്ങൾ ആംബുലൻസിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പൂരം നടത്തണം. അപ്പോൾ അതിന് തിരുവമ്പാടിയുമായിട്ട് ചർച്ച നടത്തി അത് അവരെടുത്തിട്ടുള്ള തീരുമാനത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ സാധിക്കുന്നൊരു വ്യക്തി, അവരിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഞങ്ങൾ സുരേഷ് ഗോപിയോടെ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപിയെ ഞങ്ങളവിടെ കൊണ്ടുവന്നത്. ഇതെല്ലാം പരസ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഏത് അന്വേഷണം വന്നാലും അതിനെ നേരിടാൻ ങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് അതിൽ ആ കാര്യത്തിൽ യാതൊരുവിധ ഭയപ്പാടുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂരം അലങ്കോലമാവരുത്. അതിനെന്താണ് ചെയ്യാൻ സാധിക്കുക, അത് ചെയ്യുക എന്നുള്ളതാണ് ആ സമയത്തെ ധർമ്മം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സേവാഭാരതിയുടെ ആംബുലൻസിൽ അദ്ദേഹത്തെ ഞങ്ങൾ കൊണ്ടുവന്നത്. അദ്ദേഹത്തിന് ശാരീരികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആംബുലൻസ് ഞങ്ങൾ ആശ്രയിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ഇനി ഞങ്ങൾ പറയുന്നത് എന്താണെങ്കിൽ ആംബുലൻസ് എന്നല്ല, സുരേഷ് ഗോപി അവിടെ കൊണ്ടുവരാൻ ഹെലികോപ്റ്റർ വേണ്ടി വന്നാൽ പോലും അത് കൊണ്ടുവരാം എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. പൂരം മുടങ്ങരുത്, പൂരം അലങ്കോലമാക്കാൻ വേണ്ടിയിട്ടാണ് മന്ത്രി രാജനും സുനിൽകുമാറും ഉൾപ്പെടെയുള്ള ആളുകൾ പോലീസിനെ കയറൂരി വിട്ട്. പോലീസ് തലേദിവസം മുതൽ ഈ പൂരം അലങ്കോലമാക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതെല്ലാം കണ്ട് കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണ് ഈ സുനിൽകുമാറും. ഇപ്പോൾ പൂരം ബി ജെ പി കലക്കി എന്ന് പറയുന്ന സുനിൽകുമാറും രാജനുമെല്ലാം ഈ കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകൾ പൂരം കലക്കാൻ വേണ്ടിയിട്ട് അവിടെ അഴിഞ്ഞാടുന്ന സമയത്ത് ഈ വിഷയത്തിൽ ഒന്ന് ഇടപെടാൻ പോലും അവർ തയ്യാറായില്ല. സ്വാഭാവികമായിട്ട് ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്നത്, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാൻ സാധിക്കുക ഇടതുപക്ഷത്തിനാണ്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് പൂരത്തിൻ്റെ തലേദിവസം എല്ലാം പോലീസ് ഇങ്ങനെ ഭക്തരുടെ മേലെ അഴിഞ്ഞാടുന്ന സമയത്ത് പാറമേക്കാവിനും തിരുവമ്പാടിക്കും എതിരായിട്ട് നടപടികളെടുത്ത് പൂരം അലങ്കോലമാക്കാൻ ശ്രമിക്കുമ്പോൾ എന്തുകൊണ്ട് അവരതിൽ ഇടപെടാൻ തയ്യാറായില്ല? അപ്പം ഇത് വളരെ വ്യക്തമാണ്. ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചതുപോലെ വടക്കുനാഥ ക്ഷേത്രവും ക്ഷേത്ര ഉത്സവവും തകർക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന്. അവർ ചിന്തിക്കുന്നത് ഈ ഉത്സവങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളുമെല്ലാം ബി ജെ പിയിലേക്കും സംഘപരിവാറിലേക്കും കൂടുതൽ ആളുകൾ വരുന്നു. കാരണം ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ എന്നുള്ള നിലയിൽ ഈ ഉത്സവങ്ങളൊക്കെ നടക്കുന്നത് ബി ജെ പിക്ക് അനുകൂലമാണ്, അതുകൊണ്ട് ഇത് നടക്കാൻ പാടില്ല. ഉത്സവങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ ഇതെല്ലാം തകർക്കണം എന്നുള്ളത് വ്യക്തമായിട്ടുള്ള അവരുടെ അജണ്ടയാണ്. ആ അജണ്ട നടപ്പാക്കാനാണ് അവർ ശ്രമിച്ചത്. ആ അജണ്ടയെ പൊളിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങൾ സുരേഷ് ഗോപിയെ കൊണ്ടുവന്നത്, ആംബുലൻസിൽ തന്നെയാണ് കൊണ്ടുവന്നത്. അത് ഏത് ദൃശ്യങ്ങൾ പരിശോധിച്ചാലും കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ അവസ്ഥ അതായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ആംബുലൻസിനെ ആശ്രയിച്ചത്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ അന്വേഷണങ്ങളെയും നേരിടുമെന്ന് തന്നെയാണ് ബി ജെ പി അധ്യക്ഷൻ ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയത്.